എല്ലാവർക്കും നമസ്കാരം. അപർണ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ USS സീരീസ് നമ്പർ 3 മൂന്നാമത്തെ വീഡിയോ ആണ്, USS ബന്ധപ്പെട്ടിട്ട്. എന്നാൽ ടീച്ചർ, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇല്ലേ, അതായത് സ്ക്വയേഴ്സ് കാണാൻ, സ്ക്വയർ റൂട്ട് അല്ല സ്ക്വയേഴ്സ് കാണാൻ, അതായത് വർഗം, ഒരു സംഖ്യയുടെ വർഗം കാണുക. നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. പിന്നെ ഇതേപോലെ സ്ക്വയർ കാണേണ്ട സാഹചര്യത്തിലുള്ള കുറച്ച് കണക്കുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അപ്പം 6² അതായത് 6 വർഗം കാണണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? 6 × 6 അല്ലേ, 36 അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, 1 മുതൽ 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ അങ്ങ് പഠിച്ചു വെക്കണം. ആ നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പം എങ്ങനെയാണ് പഠിക്കുക? 1 × 1, 2 × 4, 3 × 9, അങ്ങനെ നിങ്ങൾ എത്ര എണ്ണം വരെ പഠിക്കണം? 10 കാണാതെ പഠിക്കണം. അത് എളുപ്പമാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പറയുന്നത് 11 അല്ലെങ്കിൽ 99 സംഖ്യകളുടെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്, വർഗം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എളുപ്പ വഴിയാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം 14 വർഗം കാണണം, 14 സ്ക്വയർ. എളുപ്പ വഴിയാണ് നോക്കുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യാന്ന് പറയുമോ, 4 വർഗം നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 16 4 സ്ക്വയർ 16. ഇനി 1 നമുക്കറിയാം 1 അല്ലേ, മനസ്സിലായോ? ഇപ്പം ഈ 4 16 നേടി, ഈ 1 നമ്മൾ 1 നേടി. ഇനി ഈ 1 ഉം 4 ഉം കൂടെ ഗുണിക്കുക, ഈ 2 ഡിജിറ്റ്സും തമ്മിൽ. അപ്പോൾ 1 × 4 = 4, അതിൻ്റെ ഡബിൾ എടുക്കുക. അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 4 × 8. ആ 8 എഴുതുന്നത് ഇപ്പുറത്തെ ഈ ഒരു സ്ഥാനം വിട്ടിട്ട് 2 സ്ഥാനത്ത് 8 എന്ന് എഴുതുക, മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഇത് 2 കൂടെ ആഡ് ചെയ്യുക. സോറി, 198 ആണ് കേട്ടോ, 1 കേട്ടോ. 196 14 വർഗം. നമുക്കത് 99 വരെയുള്ളതിൻ്റെ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഇപ്പം ഞാൻ വേറെ ഒന്ന് പറയാം, 24 വർഗം കാണാം. അപ്പം ആദ്യം എന്ത് ചെയ്യുക, 4 വർഗം 16 2 വർഗം 4 അല്ലേ. ഇനി ഈ 2 ഉം 4 ഉം കൂടെ ഗുണിക്കുക, 2 × 4 = 8. 8 എടുക്കുക, 8 എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 2 × 4 = 2. ഇത് 3 കൂടെ ഗുണിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്ന 3 ഡിജിറ്റ്സ് ഇല്ലേ, 2 ഉം 4 ഉം 2 ഉം, ഇത് 3 കൂടെ ഗുണിക്കുക, 16. ആ 16 എന്ന് എഴുതുമ്പോൾ ഈ ഈ ഒരൊറ്റ ഈ ഒരു സ്ഥാനം 1's പ്ലേസ് വിട്ടിട്ട് വേണം 16 എന്ന് എഴുതാൻ. എന്നിട്ട് ആഡ് ചെയ്യാം, 6 × 6 = 7, 4 × 5, മനസ്സിലാവുണ്ടോ? ടീച്ചർ വേറെ ഒന്ന് പറയാം, 38 സ്ക്വയർ കാണണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 8 വർഗം കാണാം. 8 വർഗം എത്രയാ? 14. 3 വർഗം എത്രയാ? 9 അല്ലേ. ഇനി നമ്മൾ ഈ 3 ഉം 8 ഉം കൂടെ ഗുണിക്കാം, 3 × 8 = 24. 24 ഇരട്ടി എടുക്കുക, ഇരട്ടി എത്രയാ? 48. അത് ഈ 1 ഈ ഭാഗം വിട്ടിട്ട് എഴുതുക, ഒരു കൂട്ടുക. 4 × 14 എത്ര വരും? 1444 വരും. അപ്പം ഇവിടെ നമ്മൾ ഗുണനം ഒഴിവാവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ, കൂട്ടുന്നു. എങ്ങനെ എത്ര വേണമെങ്കിലും ചെയ്യട്ടോ. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വേറെ ഒന്ന് പറയാം, 73 വിചാരിച്ചോളൂ, 73 വർഗം കാണണം. അപ്പം 3 വർഗം 9 എന്തായാലും ഒരു 2 ആയിട്ട് അതിനെ എഴുതണം കേട്ടോ. 9 മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കണം, 2 ആയിട്ട് എഴുതണം. ഓക്കെ, പിന്നെ 7 × 49, 7 സ്ക്വയർ അല്ലേ. ഇനി 7 × 3 ഗുണിക്കുക, 7 × 3 = 21, 21 ഇരട്ടി എത്ര വരിക? 42. അത് ഒരു സ്ഥാനം, ഈ ഒരു സ്ഥാനം വിട്ടിട്ട് വേണം കൂട്ടാൻ. 9, 2, 3 5329, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഏത് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്. വേറെ ഒന്ന് പറയാം ടീച്ചർ, 84 വർഗം, 84 വർഗം കാണണമെങ്കിൽ 4 വർഗം 16, 8 വർഗം 64, പിന്നെ 8 ഉം 4 ഉം കൂടെ ഗണിക്കാൻ 32, 32 ഇരട്ടി 64, അതിവിടെ എഴുതുക. ഇനി കൂട്ടാം,
അഞ്ച് 7,856. നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഗുണിച്ചു നോക്കൂ. അപ്പൊ ഇത് തന്നെയാണ് കിട്ടുക. ഇനി വേറൊന്ന് പറയാം. 62 വർഗം കാണണമെങ്കിൽ 2 വർഗം 4, 4 എന്ന് അങ്ങനെ എഴുതുന്നത് 2 ഡിജിറ്റ് ആയിട്ട് തന്നെ എഴുതുക 4 എന്നുള്ളത്. 6 വർഗം 36. അപ്പൊ 1 മുതൽ 10 വരെയുള്ള നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി 6, 2, 12, 12 12 എത്രയാ വരിക? 24. അത് ഇവിടെ എഴുതാം. ഡാഡ് ചെയ്യാം. 4, 4, 8, 3 ഇതായിരിക്കും. അപ്പൊ എളുപ്പമാണ്. 99 വരെയുള്ള നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇതൊരു ട്രിക്കാണ് കേട്ടോ. ഇപ്പൊ വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസ് എന്താ പറയുക, 5 അവസാനിക്കുന്ന സംഖ്യകളുടെ, അതായത് 2 അക്ക സംഖ്യകളുടെ, ഇപ്പം 15, അതേപോലെ 25, 35, 45, 55, 65, 75, 85, 95. ഇത്രയും സംഖ്യകളുടെ വർഗം കാണാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ അറിയോ, ഈ 5 അവസാനിക്കുന്ന സംഖ്യന്റെ 5 വർഗം എഴുതാം, 25. ഇന്നില്ലേ, ഈ 1 അല്ലേ ഇവിടെ ഉള്ളത്, ഈ 1 അടുത്ത സംഖ്യ 2 അല്ലേ, ആ 2 കൂടെ ഗുണിക്കുക. 1 × 2 225 ഇതിന്റെ സ്ക്വയർ. ഇനി 25 നോക്കൂ, ഈ 5 വർഗം 25, 2 തൊട്ടടുത്ത സംഖ്യ 3, 2, 3, 6 ഇതാണ് 25 വർഗം. വേറെ പറയാം, ടീച്ചർ പറയാം. 35 കാണിച്ചുതരാം. 35 വർഗം കാണണമെങ്കിൽ 5 സ്ക്വയർ 25, 3 തൊട്ടടുത്ത സംഖ്യ 4, അത് 2 കൂടെ ഗുണിക്കാം, 3, 4, 12 കൊണ്ട് എളുപ്പം. ഇനി 45 സ്ക്വയർ കാണണമെങ്കിൽ 5 സ്ക്വയർ 25, 25, 4 തൊട്ടടുത്ത സംഖ്യ 5, 4, 5, 20 കണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ 65 ചോദിച്ചു, 65 സ്ക്വയർ ആണെങ്കിൽ 25 6 അടുത്ത സംഖ്യ 7, 6, 7, 42 കണ്ടോ. അങ്ങനെ ഇപ്പോൾ 2 ട്രിക്ക് പറഞ്ഞു തന്നു, 5 അവസാനിക്കുന്ന 2 അക്ക സംഖ്യകളുടെ സ്ക്വയർ കാണാനും, പിന്നെ 11 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.